so what is web programming task that is associated with the developing website for hosting via internet or intranet is called web programming സോ നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ കാണുന്ന ഓരോ വെബ് പേജസും ഓരോ ഡാറ്റാസ് ഡോക്യുമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ വെബ് ഉണ്ടല്ലോ അപ്പൊ ആ വെബ് പേജസ് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ടാസ്കിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് വെബ് പ്രോഗ്രാമിംഗ് അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അത് ഹോസ്റ്റ് ചെയ്യുക ഇന്റർനെറ്റിൽ അത് അവൈലബിൾ ആക്കുക അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൂടുന്നതിനെയാണ് വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വെബ് പ്രോഗ്രാമിംഗ് റെഫേഴ്സ് ടു റൈറ്റിംഗ് മാർക്ക് ആൻഡ് കോഡിംഗ് ദാറ്റ് ആർ നീഡഡ് ഇൻ വെബ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പൊരു വെബ് സൈറ്റഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എല്ലാ അതിന്റെ കണ്ടന്റ്സ് ആദ്യം വേണം അതിൽ ലിങ്ക്സ് ഒക്കെ മാർക്കപ്പ് എന്ന് പറഞ്ഞ ലിങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്യണം ആഫ്റ്റർ അതിന് വേണ്ട കോഡിംഗ് ഒക്കെ ചെയ്യണം ഇതെല്ലാതും കൂടിയിട്ടാണ് വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് വെബ് കണ്ടന്റ് വെബ് ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അപ്പൊ ഫേസ്റ്റ് ഓഫ് ഓൾ ഒരു സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ടന്റ് വേണം ആ കണ്ടന്റ് അല്ലേ നമ്മൾ ആ സൈറ്റിലേക്ക് കൊടുക്കുന്നത് സോ വെബ് കണ്ടന്റ് വേണം അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് സൈഡിലെയും സെർവേഴ്സ് സൈഡിലെയും കോഡിങ് സ്ക്രിപ്റ്റിങ് വേണം അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു അപ്പോൾ യൂസർക്ക് എന്തൊക്കെയാണ് കാണുന്നത് യൂസറിന് എന്തൊക്കെയാണ് അതിന്റെ ഡിസ്പ്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്റർഫേസ് എങ്ങനെയാണ് എങ്ങനെ ഡീൽ ചെയ്യണം അത് കഴിഞ്ഞാൽ യൂസർ ഒരു ഇൻപുട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതിന്റെ ബാക്ക് സൈഡിൽ എന്താ നടക്കുന്നത് സർവേ സൈഡിൽ എന്താ നടക്കുന്നതാണ് സർവേഴ്സ് നട സർവേ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഈ രണ്ട് സൈഡിലുമുള്ള ഉള്ള കണ്ടന്റ്സ് റെഡിയാക്കി അതിനുള്ള കോഡിങ് ചെയ്യണം അതാണ് സ്ക്രിപ്റ്റിങ് ദെൻ ആഫ്റ്റർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഓഫ് ഒഫ്കോഴ്സ് നമ്മളൊരു ഇന്റർനെറ്റിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോ ഇതെല്ലാം കൂടുന്നതാണ് ശരിക്കും ഒരു വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വെബ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജസ് എന്ന് പറയുന്നത് എ എസ് പി പി എച്ച് പി എക്സ് എം എൽ എച്ച് ടി എം എൽ ജാവാക്രി പേൾസ് അതൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇനി ഇതിലെ വെബ് പ്രോഗ്രാമിൽ തന്നെ നമ്മൾ വെബ് സ്ക്രിപ്റ്റിംഗിലേക്കാണ് അതായത് കോഡിംഗിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻറ്റു കാറ്റഗറൈസ്ഡ് ഇൻറ്റു ടു ടൈപ്സ് എ ആൻഡ് സെർവർ കോഡിംഗ് ഓക്കെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട് സെർവേഴ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട് സോ ക്ലയൻ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ്സ് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ടു Accessing data from users and providing information. Provide plugins to enrich the user experience in a GUI, including security measures. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതായത് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈഡ് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുന്നു നമുക്ക് അതിനുള്ള പേജസ് കിട്ടുന്നു അങ്ങനെ നമ്മളൊരു വെബ് പേജിൽ എന്റർ ചെയ്യുന്നു അങ്ങനെ വെബ് പേജിൽ എന്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ ആ ഒരു ഇന്റർഫേസ് ആണ് യൂസർ നമ്മളുടെ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ജി യു എന്ന് ഒക്കെ അപ്പോൾ അതിൻ്റെ വേണ്ട ഡിസൈൻ എങ്ങനെ ഇരിക്കണം അതിൻ്റെ ഹെഡിങ്സ് എങ്ങനെ കളർ പാറ്റേൺ എങ്ങനെയാണ് ടെക്സ്റ്റിൻ്റെ ഒക്കെ മീൻസ് അതിൻ്റെ ഫോണ്ട് സൈസ് അലൈൻമെൻറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടിന് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് യൂസറിൻ്റെ സൈഡ് നമ്മളിപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ അതിനെല്ലാം ചെയ്യുന്ന തന്നെയാണ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് സർവേ സൈഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ബാക്ക് എൻഡ് എന്നാണ് നമ്മൾ പറയാ അതായത് നമ്മൾ കാണുന്നത് അതിന്റെ ഫ്രണ്ട് ആ വെബ്സൈറ്റിന്റെ ഫ്രണ്ട് ആണ് നമ്മൾ കാണുന്നത് ഫ്രണ്ട് എന്റ് ആണ് അതിലുള്ള ഡാറ്റാസ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ അതിന്റെ പുറകില് ബാക്ക് എൻഡില് വേറെയും കുറെ കോഡിങ് നടക്കുന്നുണ്ട് ഈ ഡാറ്റ ഒക്കെ അവിടെ ഇൻസേർട്ട് ചെയ്യണം ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്ത് അതിന് എന്താണെന്നു അത് പ്രോസസ് ചെയ്യണം ഇപ്പൊ ഡാറ്റാബേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ഡാറ്റാസ് എടുക്കേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്നുണ്ട് സോ ആ അതിനെ റിലേറ്റഡുള്ള കോഡിങ്ങിനെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് സോ അവിടെ നമുക്ക് വേണ്ട പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഡാറ്റ റിട്രീവലിന് വേണ്ടിയിട്ടാണ് അതായത് സ്റ്റോറേജ് ആ ഡാറ്റനെ എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഓഫ് കോഴ്സ് സെക്യൂരിറ്റി വേണം ദെൻ പെർഫോമൻസ് ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് സെർവർ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ സെർവർ ഡൗൺ ഡൗണിനൊക്കെ നമ്മൾ കേൾക്കും അല്ലേ അത് ഒരുപാട് ഒക്കെ സെർവറിന് വരുമ്പോൾ സെർവറിൻ്റെ എല്ലാ റിക്വസ്റ്റും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാനോ അതിന് റെസ്പോൺസ് കൊടുക്കാനോ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് സെർവർ ഡൗൺ ആവുന്നത് അപ്പം അതുപോലെ നമുക്ക് സെർവറിൻ്റെ സൈഡിലെ പ്രോഗ്രാമിങ്ങിൽ ഹൈ പെർഫോമൻസ് എഷോർ ചെയ്യുന്ന പ്രോഗ്രാമിംഗ്സ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രോഗ്രാമിങ്ങിൽ മെയിനായിട്ട് മേജർ ആയിട്ടുള്ള പാർട്സ് ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ് എന്താണ് സോ ആക്ച്വലി സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജസ് തന്നെയുണ്ട് സ്പ്രിപ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇതുപോലെ വെബ് ഡെവലപ്മെന്റ് ഇങ്ങനെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സോ ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോഗ്രാമിംഗ് അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ സി എ സി പ്ലസ് പ്ലസ് ജാവ പൈത്തൺ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സോ അതിൽ ഒരു കാറ്റഗറി ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ ഏറ്റവും കാറ്റഗറി ഓഫ് ലാംഗ്വേജസ് ആണ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ സ്ക്രിപ്റ്റിംഗ് ഓർ വെബ് പ്രോഗ്രാമിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാണ്

അതിൽ കാണാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ആണ് അതല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രോഗ്രാമിങ്ങിനെയാണ് ക്ലയൻറ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഓൺ ദ വെബ് ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് എ ക്ലയന്റ് സൈഡ് ഓക്കെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം ക്ലയൻറ് സൈഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയന്റ് സൈഡിന്റെ ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇന്ററാക്ഷൻ വിദിനെ വെബ് പേജ് ആൻഡ് ഇസ് നോൺ ആസ് ഫ്രണ്ട് എൻഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞല്ലോ നമ്മൾ ആദ്യം കാണുന്നത് അതാണ് അപ്പൊ അതിനെ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാമിംഗ് പറയും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അതുമായിട്ടാണ് ദ ആർ ഫസ്റ്റ്ലി ഡൗൺലോഡ് അറ്റ് ദ ക്ലയൻസ് ആൻഡ് ആൻഡ് ദെൻ ഇന്റർപ്രിറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ അപ്പൊ നമ്മൾ ഈ കാണുന്ന എല്ലാ പേജസും ആ സച്ച് ആ പേജസ് ആയിട്ടെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അതിന്റെ എല്ലാത്തിനും കോഡിംഗും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ദൻ അത് നമ്മളുടെ ബ്രൗസറിലേക്ക് ആ കോഡ് ഡൗൺലോഡ് ചെയ്യും അത് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട അതിന്റെ കറക്റ്റ് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക സോ ക്ലയൻസൈഡ് സ്ക്രിപ്റ്റിംഗ് ഇസ് യൂസ്ഡ് വെൻ ദ ക്ലയൻസ് ഇന്ററാക്ഷൻസ് യൂസ്ഡ് സം അതായത് ക്ലയന്റിന്റെ ഇന്ററാക്ഷൻ വേണ്ട കാലത്താണ് ഇത് ചൂസ് ചെയ്യണേന്ന് പറഞ്ഞു കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് ദ ഡാറ്റ ഫ്രം യൂസേഴ്സ് സ്ക്രീൻ ഓർ ബ്രൗസർ യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം അവരുടെ നെയിമോ ഏജോ മൊബൈലോ എന്തെങ്കിലും ഒരു കാര്യം യൂസറിൽ നിന്ന് ഇൻപുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലയൻറ് സെൻസ്ക്രിപ്റ്റിംഗിന്റെ ആവശ്യമുണ്ട് അതുപോലെ ഓൺലൈൻ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ക്ലയന്റ് സെൻസ്ക്രിപ്റ്റിംഗ് വേണം ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലയന്റ് സെൻസ്ക്രിപ്റ്റിംഗ് വേണം അതുപോലെ ടെമ്പററി സ്റ്റോറേജ് നമ്മൾ ഡാറ്റാബേസ് എല്ലാം പറയുന്നത് ടെമ്പററി ചില കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണ് കഴിഞ്ഞാലും അതിന് ക്ലൈൻറ് സൈസ്ക്രിപ്റ്റിങ് വേണം അതുപോലെ ഓഫ് കോഴ്സ് ഇറ്റ് ആസ് ആൻഡ് ഇന്റർഫേസ് വിട്ടു വീഴ്ചയത് യൂസർ ആൻഡ് സെർവർ യൂസറിന്റെ സെർവറിന്റെ ഇടയിലുള്ള ഒരാളാണ് ക്ലൈൻസ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ഇന്റർഫേസ് ഒക്കെ ബെറ്റർ ആക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ് യൂസ് ചെയ്യുന്നത്

ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാറുണ്ട് ബി ബി സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാറുണ്ട് എച്ച് ടി എം എൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആണ് എച്ച് ടി എം എൽ ഹൈപ്പർടെക്സ് മാർക്കപ്പ് ലാംഗ്വേജ് അതുപോലെ സി എസ് എസ് ക്യാസ് സ്റ്റൈൽ ഷീറ്റ് സി എസ് എസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അജാക്സ് അസിക്രണസ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സാമ്പിൾ അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക ഇതാണ് ക്ലൈൻസൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ എക്സാമ്പിൾസ് അപ്പം അടുത്തത് എന്തായാലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും നെക്സ്റ്റ് സെർവേ സൈഡ് സ്ക്രിപ്റ്റിംഗ് സോ സെർവേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡ് ആണ് ജനറൽ നെയിം ഫോർ ദ കൈൻഡ് ഓഫ് പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ദ സെർവർ ഇപ്പൊ യൂസർ കാണുന്നതല്ല നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ബ്രൗസറിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു നമുക്ക് കുറേ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്തു നമ്മളൊരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ കയറി അപ്പൊ നമ്മൾ കാണുന്ന ആ പോർഷൻ അതിന് വേണ്ട ഇന്റർഫേസ് അതെല്ലാം ചെയ്യുന്നത് ക്ലൈൻറ്റ് സൈഡ് പ്രോഗ്രാമിങ് ഇനി നമുക്ക് വേണ്ട ഈ പ്രോഗ്രാംസും ഈ വെബ്സൈറ്റ്സും ഈ കണ്ടന്റൊക്കെ എവിടെ ഉണ്ടാവുക അത് അവരുടെ സെർവറിലായിരിക്കും ഉണ്ടായിരിക്കുക സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അവിടെ ചെയ്യുന്ന പ്രോഗ്രാംസ് അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സെർവേ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യുണീക്ക് വെബ്സെർവർ ടെക്നോളജി ഇൻ വിച്ച് എ യൂസേഴ്സ് റിക്വസ്റ്റ് പ്രോസസ്ഡ് ബൈ എ സ്ക്രിപ്റ്റ് റണ്ണിങ് ഓൺ ദ വെബ്സെർവർ ഫോർ ജനറേറ്റിംഗ് ഡൈനാമിക് യൂസേറിന്റെ റിക്വസ്റ്റിനനുസരിച്ച് ഡൈനാമിക് വെബ് പേജസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയായാലും മതി സോ ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് വെൻ ദ ഇൻഫർമേഷൻ സെൻഡ് ടു എ സെർവർ ആൻഡ് ടു ബി പ്രോസസ്ഡ് അറ്റ് ദ സെർവർ ആൻഡ് ആൻഡ് നോൺ ബാക്ക് പ്രോഗ്രാമിംഗ് അപ്പൊ ഇത് ബാക്ക് എൻഡ് ബാക്ക്സൈഡിലാണല്ലേ സെർവർ നമ്മൾ കാണുന്നില്ല സോ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക അതിനെ അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ അതായത് ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ കേസിലൊക്കെ പോലെ ഓരോ റിക്വസ്റ്റിനും നമ്മൾ ഓരോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ സെർവർ സെസ്ക്രിപ്റ്റിംഗ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കുറച്ച് എക്സാംപിൾ സാമ്പിൾ യൂസസ് എന്ന് പറയുമ്പോൾ ഡൈനാമിക്കലി എഡിറ്റ് ചേഞ്ച് ഓർ ആഡ് ഐനി കോണ്ടന്റ് ടു എ വെബ് പേജിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ അതുപോലെ റെസ്പോണ്ട് ടു യൂസർ ക്വറി ആൻഡ് ഡാറ്റ സബ്മിറ്റഡ് ഫ്രം എച്ച് എം എൽ ഫോംസ് ആൻഡ് ഫോം പ്രോസസിങ് ആക്സസ് എനി ഡാറ്റ ഡാറ്റോ ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ ദ റിസൾട്ട് ടു എ ബ്രൗസർ അപ്പൊ മെയിൻ ബാക്ക് എൻഡിൽ വരുന്ന മെയിൻ ഒരു കാര്യം ഡാറ്റാബേസ് ആണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസർ എന്തിലായിക്കോട്ടെ നമ്മൾ ലോഗിൻ ചെയ്തു യൂസർ നെയിമും പാസ്വേഡ് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു ഒരു യൂസർ നെയിമും പാസ്വേർഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഡാറ്റാബേസിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരുടെയും യൂസർ നെയിമും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് നേരെ അവരുടെ പാസ്വേഡും സേവ് ചെയ്യണു ഓക്കെ അങ്ങനെ സേവ് ചെയ്തു വെച്ചു നെക്സ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താവുന്നത് നെക്സ്റ്റ് ടൈം നമ്മൾ ലോഗിൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ റിക്വസ്റ്റ് പോവുകയാണ് സെർവറിലേക്ക് ആൻഡ് സെർവറിലേക്ക് നമ്മൾ അടിച്ചു കൊടുത്ത യൂസർ നെയിമും നമ്മൾ അടിച്ചു കൊടുത്ത പാസ്വേർഡും ചെല്ലും അപ്പൊ സെർവർ എന്ത് ചെയ്യും അവരുടെ ആ ഒരു ഡാറ്റാബേസിനകത്ത് ചെക്ക് ചെയ്യും ഈ യൂസർ നെയിം അതിനകത്തുണ്ടോ ഇണ്ട ഉണ്ടെന്നു വെച്ചാൽ എന്ത് നോക്കും അതിൻ്റെ നേരെയുള്ള പാസ്വേഡും നമ്മൾ കൊടുത്ത പാസ്വേഡ് മാച്ച് ആണോ അപ്പം മാച്ച് ആണെങ്കിൽ അവർ അപ്പൊ അതിന്റെ ചെക്കിങ് കഴിഞ്ഞു ദിവസം നമുക്ക് അവർ പ്രോസസ്സ് ചെയ്യണം അതായത് നമുക്ക് അതിലേക്ക് ലോഗിൻ ആവാം അല്ലേ നമുക്ക് അതിന്റെ ഹോം പേജ് കാണിച്ചു തരുത് ഹോം പേജിലേക്ക് നമ്മൾ എത്തുന്നു അപ്പോൾ ഇതെല്ലാം ഡാറ്റാസും ഇതെല്ലാം നടക്കുന്നത് പ്രോഗ്രാമിംഗ് തന്നെയാണ് നമ്മളൊരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നു അതിൽ നിന്ന് ചെക്ക് ചെയ്യുന്നു ഡാറ്റ ഫെച്ച് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നു അപ്പോൾ ഈ യൂസറിലേക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കുന്നു അപ്പം ഇതെല്ലാതും സെർവർ സൈഡ് ക്രിപ്റ്റിംഗിന്റെ എക്സാമ്പിൾ തന്നെയാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റി കൊടുക്കുന്നത് സെർവർ കോഡ് കെ നോട്ട് ബി യൂഡ് ഫ്രം എ ബ്രൗസർ അപ്പം നമുക്ക് യൂസറിനെ ഒരിക്കലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കാണാൻ പാടില്ല അവരെ കോഡ് കാണാൻ പാടില്ല അപ്പോൾ കോഴ്സ് അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം പാസ്വേർഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ദെൻ ബ്രൗസർ കസ്റ്റമൈസേഷനും ഇതിന്റെ തന്നെയാണ് അതായത് ക്ലയൻറ്റ് ആൻഡ് ബ്രൗസറിന്റെ അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ദെൻ ബിൽഡിങ് ഓർ ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് പേജസ് ക്രിയേറ്റഡ് ഫ്രം ഡാറ്റാബേസ് നോക്കി എന്നുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് പേജസ് ബിൽഡ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ സാമ്പിൾ യൂസസ് ഉണ്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ക്ലയൻറ് സൈസ്ക്രിപ്റ്റിങ്ങും സെർവേർ സൈസ് ക്രിപ്റ്റിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കമ്പാരിസൺ ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക കേട്ടോ സോ ക്ലയൻറ്റ് സൈസ്ക്രിപ്റ്റിങ് ഇസ് യൂസ്ഡ് വെൻ ദ യൂസേഴ്സ് ബ്രൗസർ കോഡ് യൂസറിന്റെ ബ്രൗസറിലാണ് കോഡ് ഉള്ളത് അവരാണ് റൺ ചെയ്യുന്നത് സെർവർ സെറ്റ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് പേജസ് ആണ് അതായത് യൂസർ റിക്വസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഈക്വസ്റ്റ് റണ്ണിംഗ് റണ്ണിംഗ് ദ കോഡ് ആൻഡ് ക്രിയേറ്റിംഗ് എ വെബ് പേജ് ആൻഡ് സെൻഡിംഗ് ദാറ്റ് യൂസ് സൊ വെബ് ബ്രൗസർ എക്സിക്യൂട്ട്സ് എ ക്ലയൻറ് സൈഡിലാണ് വെബ് ബ്രൗസർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ് സൈസ് ക്രിപ്റ്റിംഗിൽ പക്ഷേ സെർവർ സൈഡിലാണെങ്കിലോ സെർവർ ആണ് വെബ് സെർവർ എക്സിക്യൂട്ട്സ് ദ സെർവർ സൈസ് ക്രിപ്റ്റിംഗ് ആൻഡ് ക്ലയൻറ് സൈഡ് കെ നോട്ട് ബി യൂസ് ടു കണക്ട് ടു ദ ഡാറ്റാബേസ് ഓൺ ദ വെബ് സെർവർ ക്ലയന്റ് സൈസ് ക്രിപ്റ്റിംഗ് വെച്ചിട്ട് നമുക്കൊരിക്കലും സെർവറിലുള്ള ഡാറ്റാബേസിനെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ക്യാൻ ആക്സസ് ദ ഫയൽ സിസ്റ്റം പ്രിസൈഡിംഗ് അറ്റ് ദ വെബ് സെർവർ ദെൻ റെസ്പോൺസ് ക്ലൈൻറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഒരു സംഭവം മേടിക്കണമെങ്കിൽ എന്താ തൊട്ടടുത്തു നിന്ന് മേടിക്കുന്നോ ഒരുപാട് ദൂരെ പോയിട്ട് മേടിക്കുന്നു ഏതാ എളുപ്പം നടക്കുക തൊട്ടടുത്തു നിന്നുള്ളത് അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമുക്ക് വേഗം ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും ക്ലയൻറ്റ് സൈഡിലുള്ള എല്ലാ ചെക്കിങ്ങും ഇവിടെ തന്നെ റൺ ചെയ്യുന്നു സോ അത് നമുക്ക് വേഗം റിസൾട്ട് കിട്ടും സെർവർ സൈഡിലാകുമ്പോഴും നമുക്ക് ഒരു നെറ്റ്വർക്ക് കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് അല്ലെ ഒരു നെറ്റ്വർക്കിൽ പോകണം ദൻ സെർവറിൽ എത്തണം അവിടെ ഒരു നമ്മൾ മാത്രമല്ല ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടാവും സോ അവിടെ നിന്ന് റിക്വസ്റ്റ് എടുത്തിട്ട് ഫെച്ച് ചെയ്തിട്ടൊക്കെ വേണം വരാൻ സോ ഇത് ബി സമ ടി ലൈസ് അതിപ്പോൾ നെറ്റ്വർക്കിന്റെ സ്പീഡ് ഇപ്പം റിസൾട്ടൊക്കെ വരുന്ന ദിവസം നമുക്ക് ആലോചിക്കാമല്ലോ റിസൾട്ടൊക്കെ വരുന്ന ദിവസം എത്ര ടൈം എടുക്കുവല്ലോ ഒരുപാട് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം സെർവറിനും അത്രയും റിക്വസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇത് വേണം പെർഫോമൻസിൽ ഒരു ഡീഗ്രേഡിംഗ് ഉണ്ടാവും അപ്പോൾ അതാണ് കാരണം സോ റെസ്പോൺസ് ഫ്രം സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ് ഇസ് വെരി സ്ലോവ് വെരി സ്ലോവർ എന്നല്ല സ്ലോവർ സം ടൈംസ് ഇറ്റ് ക്യാൻ ബി വെരി സ്ലോവർ ദാ ഡിൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് റിക്വസ്റ്റും സെർവറിന്റെ കെപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് അപ്പം ഈ ഒരു കമ്പാരിസനും പഠിച്ച് വെക്കാം ഇത്രേ ഉള്ളൂട്ടോ ക്ലയൻറ്റ്സ് സ്ക്രിപ്റ്റിംഗും സെർവേഴ്സ് ഗെയ്സ്ക്രിപ്റ്റിംഗ് ഒരു ഫൈവ് മാർക്സിനൊക്കെ എന്തായാലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണത് കേട്ടോ ഫൈവിനോ ഫോറിനോക്കെ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഓക്കെ പഠിക്കാം താങ്ക് യു